നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ചൊവ്വാഴ്ചയാണ്. നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ചത്തെ നിറം എന്ന് പറയുന്നത് കടും ചുവപ്പാണ്. ചൊവ്വയുടെ സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്. അപ്പം 9 ഒരു അൺഎൻഡിങ് നമ്പർ എന്ന് പറയും. 9 സംബന്ധിച്ചോളം 9 എന്ത് എത്ര സംഖ്യ കൊണ്ട് ഗുണിച്ച് ഒടുക്കം കൂട്ടി നോക്കിയാലും അത് 9 തന്നെയായിട്ടാണ് വരുന്നത്. ഇന്ന് 1190 തുലാമാസം 25 തിരുവാതിര നക്ഷത്രമാണ്. 26 നാഴിക 16 വിനാഴികയുണ്ട്. ഉത്തരവാദിത്വത്തോടെ എന്തും ചെയ്യുന്ന ആളുകളാണ് ഈ നക്ഷത്രക്കാർ. ഇവരോട് എല്ലാവർക്കും തന്നെ ഇടപെടുകയെന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത്ര നല്ല അനുഭവം ലഭിക്കാത്ത ആൾക്കാരാണ്. പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പല അസുഖങ്ങളും മരുന്ന് കഴിച്ചാൽ പോലും ചിലപ്പോൾ കുറയാനുള്ള സാധ്യത കുറവാണ്. പലരും കൂടുന്ന സദസ്സിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരിക്കും ഇവരുടെ സംസാര രീതിയും ഇവരുടെ പെരുമാറ്റവുമെല്ലാം. ശനി ദോഷമെല്ലാം മാറി പൊതുവെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇനി വരാൻ പോകുന്ന ഒരു 5 വർഷത്തേക്ക്. അത് നല്ലൊരു കാലഘട്ടമാണ്. പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് വന്ദന. മകളുടെ കാര്യം അറിയാനായിരുന്നു. ശരി, പറഞ്ഞോളൂ. 27/2/2008 സമയം 2:21. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. തൃശ്ശൂർ. എന്താണ് അറിയാനുള്ളത്? വിശാഖനക്ഷത്രമാണോ? അതെ അതെ. വിശാഖനക്ഷത്രക്കാർ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയില്ലേ? അപ്പം ഒരു September 2017 കഴിഞ്ഞാൽ നല്ലപോലെ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ബുധൻ നിൽക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഒരു നല്ല ഗ്രഹത്തിൻ്റെ കൂടാണ്. സാധാരണയായിട്ട് സൂര്യൻ്റെ കൂടാണ് ബുധൻ നിൽക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് ബുധൻ ശുക്രൻ്റെ കൂടെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും ഈ സെപ്റ്റംബറിന് ശേഷം. September 2017 ശേഷം വ്യാഴദശ നടക്കുകയാണ്. അത് ഏറ്റവും നല്ലതാണ്. വ്യാഴം ഇതിനകത്ത് സ്വന്തം ക്ഷേത്രത്തിലാണ്. വ്യാഴത്തിനെ കൊണ്ട് ഭാവിയിൽ ഒരു നല്ലൊരു യോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഹംസയോഗം എന്ന് പറയും. അപ്പം ഭാവി വളരെ ശോഭനകരമായിരിക്കും. ധനം, ഭാഗ്യ, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം ഇതെല്ലാം ഉണ്ടാകും. നല്ല ഒരു എന്താ പറയണ്ട വിവാഹ ജീവിതമായിരിക്കും. അപ്പം അതെല്ലാം വളരെ അനുകൂലമായി തന്നെയാണ്. ഈ 2.5 വർഷം മാത്രം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞോളൂ. 19/10/2012. അപ്പോൾ 5 വയസ്സ്, ഞാൻ പലപ്പോഴും ഇതിൽ പറയാം, 5 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ ജാതകം നോക്കാം. അതെ അല്ലേ? ഓക്കെ, അറിയണ്ടായിരുന്നില്ല. ഓക്കെ. എന്തായാലും വന്ദന, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോവാം. ഓക്കെ. പ്രദീപാണ് SMS അയച്ചിരിക്കുന്നത്. പ്രദീപ്. 14/3/1972 സമയം അപ്രോക്സിമേറ്റ്ലി 12:30 PM 12:30 PM സ്ഥലം കേരള കാലിക്കറ്റിലാണ്. ചതയ നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രം പറയുന്നു. പൂരുട്ടാതി കുംഭക്കൂർ. 14/3/1972 12:30 PM അതിനകത്ത് എന്തോ ഒരു പെശ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചതയ നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമല്ല. 12/3 അല്ലേ?
പതിനാല് മൂന്ന് എഴുപത്തിരണ്ട് 12:30 പി എം എന്ന് പറയുന്നത് ചതയം നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ട് അയക്കാൻ നല്ലത്. പ്രദീപ് എസ് എം എസ് അയച്ച നന്ദി. പക്ഷേ വീണ്ടും വിശദമായി ഒന്നുകൂടെ പരിശോധിച്ച് വീണ്ടും എസ് എം എസ് അയച്ചാൽ വീണ്ടും ഞങ്ങൾ സംശയങ്ങൾ മറുപടി ആസ്ട്രോ ജെമോളജി ആർബാബു നരേന്ദ്ര മറുപടി നൽകുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എനിക്ക് ഹസ്ബൻഡിന്റെ കാര്യം അറിയാനായിരുന്നു. പേര് പറയൂ. വിജീഷ്. വിജീഷ്, ഡേറ്റ് ഓഫ് ബർത്ത്? മെയ് 26. 1982. അതെ. സമയം 2:45 പി എം. സ്ഥലം റാന്നി. മെയ് 26, 1982 2:45 പി എം. നക്ഷത്രം ഏതാണ് അറിയോ? പുണർദം. ശരിയാണ്. പുണർദം നക്ഷത്രക്കാർക്കെല്ലാം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ശനിയുടെ ദോഷമെല്ലാം മാറിയിരിക്കുകയാണ്. പൊതുവെ ഇനിയിപ്പോൾ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. ഇതിനകത്ത് എനിക്കറിയേണ്ടത് വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം നിൽക്കുന്നിടത്തു നിന്ന് മാറണോ? ഈ നിൽക്കുന്നിടത്ത് തന്നെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോന്ന് അറിയുന്നത്? ഇപ്പൊ ഏതായാലും അനുകൂല സമയമായതുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്നാലും ബെനിഫിറ്റ് ഉണ്ടാകാം, മാറിയാലും ബെനിഫിറ്റ് ഉണ്ടാകാം. മാറുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. വ്യാഴം എന്ന നല്ല സ്ഥാനത്തായിട്ടുണ്ട്. 19:06 മുതൽ ഇപ്പം ശനിയുടെ ദോഷവും മാറി. മാത്രമല്ല ബുധന്റെ ദശാകാലം നടക്കുകയാണ്. ഇതിനകത്ത് ബുധൻ ലഗ്നത്തിന്റെ അധിപനും കൂറിന്റെ അധിപനുമാണ്. അങ്ങനെയുള്ള ബുധൻ എപ്പോഴും നല്ലത് ചെയ്യും. അതുകൊണ്ട് മാറിയാലും നന്നായിരിക്കും, ഇവിടെ നിന്നാലും നന്നായിരിക്കും. കുഴപ്പമൊന്നുമില്ല. വിജീഷിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം, താഴെ കാണുന്ന നന്ദി. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. പേര് പറഞ്ഞു. എന്റെ പേര് മനോജ്. മനോജ്, ഹലോ. പറഞ്ഞോളൂ മനോജ്. 1967 3:20 അതെ. പി എം മോർണിംഗ്. മോർണിംഗ്. സ്ഥലം ആലപ്പുഴ. കാർത്തിക നക്ഷത്രമാണ്. അതെ അതെ. എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ സമയം ഭാവിയൊക്കെ. ഇപ്പം ഈ 2-ാം തീയതി മുതൽ കണ്ടശ്ശേരി തുടങ്ങിയിട്ടുണ്ട്. അത് 2.5 വർഷമാണ്. ഇപ്പം 2.5 വർഷത്തേക്ക് പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത്ര അനുകൂലമായ സ്ഥാനത്തല്ല ശനി നിൽക്കുന്നത്. ധനസ്ഥാനത്താണ്. ധനപരമായിട്ട് ഒത്തിരി അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഗോചരഫലം എന്ന് പറയുന്നത്. ജനിച്ച സമയത്ത് വെച്ച് ഇപ്പോൾ വ്യാഴദശ നടക്കുകയാണ്. വ്യാഴദശയിൽ തന്നെ ശുക്രൻ്റെ അപഹാരമാണ്. ഇത് ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടും ശുക്രനെ കൊണ്ടൊരു യോഗമുള്ളതുകൊണ്ട്, മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുള്ളതുകൊണ്ടും ഈ ശനിയുടെ കണ്ട ശനിയുടെ കാഠിന്യം 50% കൂടുതൽ വരത്തില്ല. മാളവീയ യോഗം എന്ന് വെച്ചാൽ ഭാവിയിൽ 42 വയസ്സിന് ശേഷമേ എല്ലാ യോഗങ്ങളും എല്ലാവർക്കും തന്നെ ലഭിക്കുകയുള്ളൂ. നമ്മൾ ജാതകത്തിൽ യോഗങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് 42 വയസ്സിന് ശേഷമാണ്. അതുകൊണ്ട് അതിനുശേഷം വളരെ ലക്ഷുറിയസ് ആയിട്ട് ഏറ്റവും നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നുള്ളതാണ്. നല്ല വീട്, വാഹനങ്ങൾ, ദീർഘായുസ് ഇതെല്ലാം ഉണ്ടാവും. ഭാവിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഏറ്റവും നല്ല സാമ്പത്തികമായിട്ട് ഇതിനകത്ത് 2-ാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ച ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ധനപരമായിട്ടൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. 100% ബലത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഓക്കെ, മനോജന് എന്തായാലും മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോവാം. പ്രിയയാണ് SMS അയച്ചിരിക്കുന്നത്. പ്രിയയാണ് SMS അയച്ചിരിക്കുന്നത്.
പതിനാല് ഒന്ന് 1989 പതിനാല് ഒന്ന് 1989 ഏഴ് 15 AM കേരള ദേവതി നക്ഷത്രമാണ്. സ്റ്റോണാണ് അറിയുന്നത്, സ്റ്റോണും ടൈമും ആണ് അറിയുന്നത്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് മരതകമാണ്, എമറോൾഡ് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് ബുധൻ, ബുധൻ ഭാഗ്യത്തിൻ്റെ അധിപനാണ്. ആ ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടാണ്. സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ബുധൻ എപ്പോഴും മങ്ങൽ സംഭവിക്കും. അതുകൊണ്ട് ബുധൻ്റെ ബലം കൂട്ടാൻ വേണ്ടി ഒരു മരതകം ധരിക്കുക. ഒരു 2.5 ക്യാരറ്റ് തൊട്ട് 3.5 ക്യാരറ്റ് വരെയുള്ള മരതകം ഇടത്തെ കയ്യിൽ, ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കാം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കാം. പൊതുവെ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷങ്ങളൊക്കെ മാറി ഇപ്പം ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതുപോലെ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ശുക്രദശ നടക്കുകയാണ് ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ശുക്രദശ ഇതിനകത്ത് വളരെ നല്ല ശുക്രദശയാണ്. 2024 വരെ ശുക്രദശയുണ്ട്. ഞാൻ പ്രിയയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറഞ്ഞോളൂ. ഇഷ. ഡേറ്റ് ഓഫ് ബർത്ത്? 28 ഓഗസ്റ്റ് 2004. ആരുടെയാ ഇത്? ഇതാരുടെയാണ്? സമയം വൈകുന്നേരം 5 പറഞ്ഞോളൂ. 2005 മലപ്പുറം. മലപ്പുറം 2004 പറഞ്ഞത് അല്ലേ? എന്താണ് അറിയാനുള്ളത്? ഫ്യൂച്ചർ ആൻഡ് സ്റ്റോൺ. 2004 5 6 ഇടയിൽ വൈകുന്നേരം മലപ്പുറം. ഓണത്തിന്റെ തിരുവോണ നക്ഷത്രമൊക്കെ. തിരുവോണ നക്ഷത്രമാണ്. അപ്പൊ ഇതിനകത്ത് വിദ്യാകാരകനായ, ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അവരുടെ കർമ്മം എന്താണ്. അവരുടെ കർമ്മം എന്ന് പറയുന്നത് വിദ്യയാണ്. അപ്പം അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സൂര്യൻ്റെ കൂടാണ് ബുധൻ നിൽക്കുന്നത്. അപ്പം ബുധന് മങ്ങലുണ്ട് അല്ലെങ്കിൽ മൗഢ്യമുണ്ട്. അപ്പം ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബുധൻ്റെ രത്നം എന്ന് പറയുന്നത് മരതകമാണ്. അത് ഒരു 1 to 2 ക്യാരറ്റ് വരെ ധരിച്ചാൽ മതി. 1.5 ക്യാരറ്റായാലും കുഴപ്പമില്ല. അത് ഒരു വെള്ളി ലോക്കറ്റിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം ആ മോതിരം, മോതിരമല്ല ലോക്കറ്റ്, ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഫ്യൂച്ചർ വളരെ നല്ലതാണ്. ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. 1000 പൂർണ്ണയം തന്നെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി രാജ്ഞിതുല്യം ജീവിക്കണമെന്നാണ്. പിന്നെ സൂര്യൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏഴ് ശനി എന്ന് പറയുന്നത് 30 വർഷം കൂടുമ്പം വരുന്നതാണ്. കാരണം സൂര്യനെ ഒന്ന് ചുറ്റാൻ ശനി എടുക്കുന്ന സമയമാണ് 30 വർഷം. അപ്പോൾ ഒരു കുട്ടിക്ക്, ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടിക്ക് 7 ശനി ഉണ്ടെങ്കിൽ 33 വയസ്സിലും 63 വയസ്സിലും ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതേസമയം ചന്ദ്രൻ ജനിച്ച സമയത്തെ ചന്ദ്രൻ്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോഴത്തെ അവിടെ നിന്ന് 4-ാമത്തെ രാശിയിലും 7-ാമത്തെ രാശിയിലും 10-ാമത്തെ രാശിയിലും ശനി സഞ്ചരിക്കുമ്പോൾ അതിന് കണ്ടകശനി എന്ന് പറയും. ഇതാണ് അതിന് വ്യത്യാസം. അത് രണ്ടര വർഷമേ ഉള്ളൂ. കാഠിന്യം ശനി എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ്. കാഠിന്യം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറവാണ്. നീചക്ഷേത്രത്തിലോ ശത്രുക്ഷേത്രത്തിലോ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കൂടുതലുമാണ്. ഡയമണ്ട് ഈ കുഞ്ഞിനോ? ഈ കുഞ്ഞിനിപ്പം ഡയമണ്ട് ഒന്നും ഇപ്പം ഇടാൻ വരും.
പ്രായപൂർത്തിയായ ശേഷമൊക്കെ അതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഈ മരതകം മാത്രം ധരിച്ചാൽ മതി. ഇപ്പം വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലുള്ള ശാസ്ത്രീയമായ വിശദമായുള്ള പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ വിളിച്ച് നേരിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.